ത്രിപുരയിലെ ബോക്സ നഗറിൽ സിപിഎം സ്ഥാനാർത്ഥി മിസാൻ ഹുസൈന്റെ പരാജയത്തിന്റെ ഞെട്ടലാണ് പാർട്ടിയും ബിജെപി ഇതര കക്ഷികളും. 80%-ൽ അധികം വോട്ട് നേടിയാണ് ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി വിജയിച്ചത്. 6 മാസങ്ങൾക്ക് മുമ്പ് സിപിഎം 5000 വോട്ടുകൾക്ക് വിജയിച്ച 50%-ൽ അധികം ന്യൂനപക്ഷ വോട്ടർമാരുള്ള മണ്ഡലമാണിത്. ഇവിടെയാണ് കേവലം 3000-ത്തോളം വോട്ടുകൾ മാത്രം നേടി സിപിഎമ്മിന് കനത്ത പരാജയം ഏൽക്കേണ്ടി വന്നത്. സാംസുൽ ഹക്കിന്റെ മരണത്തെ തുടർന്നാണ് ബോക്സ നഗർ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അതേസമയം കനത്ത തോൽവിക്ക് പിന്നിൽ ബിജെപിയുടെ അട്ടിമറിയാണെന്ന് സിപിഎം നേതൃത്വം ആരോപിക്കുന്നത്. എന്നാൽ ബിജെപി ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ബോക്സ നഗറിലും ധാൻപൂരിലും തിരഞ്ഞെടുപ്പ് പ്രകടനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നാണ് ബിജെപി പറയുന്നത്. മുസ്ലിം സമുദായം പോലും പാർട്ടിയുടെ വിശ്വാസ്യതയിൽ വിശ്വാസം അർപ്പിക്കുന്നു. വർഷങ്ങളായി തുടരുന്ന പ്രീണന രാഷ്ട്രീയം അവസാനിച്ചെന്നും ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയവും പ്രീണനവും ഒരു സമുദായത്തെ വോട്ടിംഗ് ബ്ലോക്കാക്കി ഒതുക്കലും ഇനി നടക്കില്ല എന്നും ത്രിപുര മുഖ്യമന്ത്രി മാണിക് സാഹ പറഞ്ഞു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട്. ത്രിപുരയെ സ്വേച്ഛാധിപത്യ നയങ്ങളുടെ പരീക്ഷണശാലയാക്കി ബിജെപി മാറ്റുകയായിരുന്നു എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. ബോക്സ നഗറിൽ ബിജെപി ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. എന്നിരുന്നാലും ഘടകകക്ഷികളുടെ പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഏകോപനത്തിന്റെ അഭാവം ബിജെപിയെ ഫലപ്രദമായി നേരിടാനുള്ള ഇന്ത്യൻ സഖ്യത്തിന്റെ പരിമിതി തുറന്നുകാട്ടുന്നതാണ് ബോക്സ നഗർ ഫലം. ഒരു പൊതുപ്രചാരണ തന്ത്രം രൂപീകരിക്കാൻ സിപിഎമ്മും കോൺഗ്രസും സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ തിപ്രമോത്തയും തമ്മിൽ ചർച്ച നടന്നിരുന്നു. അതിനിടയിൽ സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഒടുവിൽ സിപിഎം സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി റാലികളിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് ഭാഗികമായി വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ശേഷവും തങ്ങളുടെ അതൃപ്തി കോൺഗ്രസ് മറച്ചുവെച്ചില്ല. ത്രിപുരയിൽ ബിജെപിക്ക് കീഴിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ അസാധ്യമാക്കിയിരുന്നു എന്നാണ് ഒരു വസ്തുത. എന്നാൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ സിപിഎം കൂടുതൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആശിഷ് സഹ പറഞ്ഞു. ബോക്സ നഗറിൽ നിന്ന് 2 തവണ കോൺഗ്രസ് MLA ബില്ലാൻ മിയ ഓഗസ്റ്റ് 24 BJP ചേർന്നിരുന്നു. 1988 1993 ഇടയിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായും മന്ത്രിയായും മിയ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഫലത്തെ സ്വാധീനിച്ചു എന്നാണ് വിലയിരുത്തൽ. എന്ത് വന്നാലും 5 വർഷത്തേക്ക് സർക്കാർ മാറില്ലെന്ന് ന്യൂനപക്ഷങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് വീണ്ടും സിപിഎമ്മിനെ പിന്തുണയ്ക്കുന്നതിൽ അർത്ഥമില്ല. മിയ BJPയിൽ ചേർന്നത് അവർക്കൊരു പരിധിവരെ ആത്മവിശ്വാസം നൽകിയെന്നും ഒരു BJP നേതാവ് പറഞ്ഞു. മിയ വഴി 8000-ൽ അധികം വോട്ടർമാർ BJPയെ പിന്തുണച്ചു എന്നാണ് മാണിക് സാഹ അവകാശപ്പെടുന്നത്. കൂടാതെ തിപ്രമോത്ത തലവൻ പ്രത്യുദ്ധ വർമ്മയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള കൂടിക്കാഴ്ചയും ചില അനുരണങ്ങൾ സൃഷ്ടിച്ചു. തിപ്രമോർത്തയും സ്ഥാനാർത്ഥികളെ നിർത്താതെ മനസാക്ഷി വോട്ടിനാണ് മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്തിരുന്നത്. മറുവശത്ത് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചത് മുൻ കോൺഗ്രസ് നേതാവായ തഫജർ ഹുസൈൻ ആണ്. അദ്ദേഹം ഈ മേഖലയിൽ കോൺഗ്രസിനെ ജനപ്രിയ മുഖമായിരുന്നു. 2013 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബോക്സ നഗറിൽ നിന്ന് ഹുസൈനെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെ തീരുമാനമാണ് അദ്ദേഹം പാർട്ടി വിടാൻ കാരണമായത്. അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ആഴത്തിലുള്ള വേരുകളുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സിപിഎം സ്ഥാനാർത്ഥി മിസാൻ ഹുസൈന്റെ ജനങ്ങളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിൽ പരാജയപ്പെട്ടു. വോട്ടെടുപ്പ് ദിവസത്തിൽ പോലും അദ്ദേഹം വീട്ടിലായിരുന്നു. BJP നിയന്ത്രിക്കുന്നത് പോലെ ഫലപ്രദമായ ഒരു തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ ഇങ്ങനെയല്ല നേരിടേണ്ടതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.